ഇന്ന് ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചരമദിനം. 1948 ഇതുപോലൊരു ജനുവരി 30 ജീവിതം തന്നെ സന്ദേശമാക്കിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന 78-കാരൻ ദാരുണമായി കൊല്ലപ്പെടുന്നത്. ബിർള മന്ദിരത്തിൽ വൈകുന്നേരം 5 മണിക്കുള്ള പ്രാർത്ഥനാ യോഗത്തിലേക്ക് ഗാന്ധി അല്പം വൈകിയാണ് പുറപ്പെട്ടത്. സർദാർ വല്ലഭായി പട്ടേലുമായുള്ള സംഭാഷണം നീണ്ടുപോയതാണ് കാരണം. സാവധാനം നടന്നു നീങ്ങിയ ഗാന്ധിയുടെ മുന്നിലേക്ക് നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ ഹിന്ദു മഹാസഭയിൽ അംഗമായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ കടന്നുവന്നു. വണങ്ങാനെന്നവണ്ണം കുനിഞ്ഞു നിവർന്ന ഗോഡ്സെ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ കാഞ്ചിയമർത്തി. ഇറ്റാലിയൻ നിർമ്മിത ബെരേറ്റ പിസ്റ്റലിൽ നിന്ന് പാഞ്ഞ 3 വെടിയുണ്ടകൾ ഗാന്ധിയുടെ ജീവനെടുത്തു. ബ്രിട്ടീഷ് രാജിനെതിരെ നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്ന ആ ശബ്ദം എന്നേക്കുമായി നിലച്ചു. തികഞ്ഞ ഹിന്ദുമതവിശ്വാസിയായിരുന്ന ഗാന്ധിജി എങ്ങനെ ഹിന്ദുത്വവാദികൾക്ക് അപ്രിയനായി? ഗാന്ധിയുടെ ജീവിതവും നിരീക്ഷണവും നിലപാടുകളും തന്നെയാണ് അതിന്റെ കാരണം. അഹിംസയ്ക്കും സത്യത്തിനും ഏറെ പ്രാധാന്യം നൽകിയിരുന്ന അദ്ദേഹം എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് വിശ്വസിച്ചു. രഘുപതി രാഘവ രാജാറാം എന്ന അദ്ദേഹത്തിന്റെ ഭജനയിലെ ഈശ്വർ അള്ളാ തേരോ നാം എന്ന വരികൾ തരുന്ന ഒരു സന്ദേശമുണ്ട്. പലരും പല പേരുകളിൽ നമ്മെ വിളിക്കാം. ചിലർ ഈശ്വര എന്ന്, ചിലർ അള്ളാ എന്ന്, പക്ഷേ അവയെല്ലാം ഒന്നു തന്നെ. എന്നാൽ ഇത്തരത്തിലുള്ള ഗാന്ധിയുടെ പല വിശ്വാസങ്ങളും എല്ലാ ഹിന്ദുത്വവാദികൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP യുടെയും സവർക്കറിന്റെയും ഒക്കെ ഹിന്ദുത്വ നിലപാടിൽ വിശ്വസിക്കുന്നവർക്ക് ഗാന്ധിയുടെ ഹിന്ദുയിസം അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. കാരണം ഗാന്ധിയുടെ ഹിന്ദുയിസം ധാർമ്മികവും സവർക്കറിന്റേത് രാഷ്ട്രീയവൽക്കരിച്ച ഹിന്ദുത്വ നിലപാടുമാണ്. എല്ലാ മതവിശ്വാസികളെയും ഒന്നിച്ച് ഇന്ത്യക്കാർ എന്ന നാമത്തിൽ പറയണമെന്ന ഗാന്ധിയുടെ നിലപാട് പലർക്കും നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്നതിന് തുല്യമായിരുന്നു. മതവർഗീയതയുടെ അടിവേരറുക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരുവനെ വേരോടെ പിഴുതെറിയണം എന്ന ബോധമാണ് ഗാന്ധിയെ വധിക്കുന്നതിലേക്ക് നയിച്ച പ്രധാന കാരണം. എന്നാൽ അവരുടെ മുന്നിലെ വലിയ ഒരു തടസ്സം നീക്കാനുള്ള ഗോഡ്സെയുടെയും RSS ന്റെയും പ്രയത്നം വിജയിച്ചില്ല എന്നതാണ് സത്യം. ഗാന്ധിയുടെ പ്രാധാന്യം വരച്ചു കാട്ടുന്ന കാരണങ്ങൾ ഏറെയാണ്. തന്റെ രാജ്യത്തെയും സംസ്കാരത്തെയും അകമഴിഞ്ഞ് സ്നേഹിച്ച അദ്ദേഹം പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അവ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ചരിത്രകാരനായ സുനിൽ ഖിൽനാനി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് മാത്രമല്ല ഇന്ത്യയോടും തന്റെ പോരാട്ടം നടത്തുകയായിരുന്നു എന്ന്. അസമത്വം നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് താൻ ജീവിക്കുന്നതെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർവചിക്കാൻ വിസമ്മതിച്ച വ്യക്തിയാണ് ഗാന്ധിജി. ജാതി എന്ന ആശയം ഹിന്ദുക്കളെ വിഭജിച്ചപ്പോൾ ഇന്ത്യയെ വിഭജിച്ചത് മതമാണ്. ഹിന്ദു മുസ്ലിം ഐക്യം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഗാന്ധിജിയെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ ദൗത്യമായിരുന്നു. അതിനുവേണ്ടി ജീവിച്ച അദ്ദേഹം ഒടുവിൽ അതേ കാരണത്താൽ തന്നെ കൊല്ലപ്പെട്ടു. ഗുജറാത്തി സംസ്കാരത്തിൽ വളർന്ന അദ്ദേഹം ഒരിക്കലും ഒരു സങ്കുചിത ചിന്താഗതിക്കാരനായിരുന്നില്ല. തന്റേതല്ലാത്ത മതത്തിലെ ആളുകളോടും ഭാഷയോടും ഒക്കെ പ്രത്യേക ഇഷ്ടം പുലർത്തിയിരുന്ന ആളായിരുന്നു ഗാന്ധി. വർഷങ്ങൾ കടന്നുപോകും തോറും ഇന്ത്യയിലെ മതപരവും ഭാഷാപരവുമായ വൈവിധ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് വളർന്നുകൊണ്ടേയിരുന്നു. ഗാന്ധിയുടെ ഓർമ്മകൾ ഇന്ത്യയുടെ ആത്മാവിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കില്ല എന്ന് വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. മാർട്ടിൻ ലൂഥർ കിങ് മുതൽ ബരാക് ഒബാമയെ വരെ സ്വാധീനിച്ച വ്യക്തിയാണ് ഗാന്ധിജി. ഇന്ത്യയുടെ പൗരാണിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അഹിംസയിലൂടെയും സ്വാതന്ത്ര്യം നേടാമെന്ന തത്വമായിരുന്നു മഹാത്മാഗാന്ധി സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളും സന്ദേശങ്ങളും മുൻപത്തേതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്.